السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. കാസർഗോഡ് മേഖലയിലും സമീപത്തുമുള്ള സഹോദരന്മാരുടെ ആവശ്യപ്രകാരമാണ് ഈ സംസാരം ഇപ്പോൾ നടത്തുന്നത്. റജബ് മാസം മുതൽ നമ്മുടെ നാട്ടിൽ ജുമാ ജമാഅത്തുകൾ ഒക്കെ നിർത്തപ്പെട്ടിരിക്കുകയാണ്. റമദാൻ വന്നപ്പോൾ പള്ളി തുറക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും ആ കാര്യങ്ങൾ സാവകാശം ചെയ്യാമെന്ന് അവർ സമ്മതിച്ചതുമാണ്. അങ്ങനെ ശഅ്ബാനും കഴിഞ്ഞു, റമദാൻ്റെ ആദ്യ പത്തും കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെ പത്തും മൂന്നാമത്തെ പത്തായപ്പോൾ 27 രാവിൻ്റെ അന്ന്, അതുപോലെ അതിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച, റമദാൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച, പിന്നെ പെരുന്നാൾ, ഇതൊക്കെ നടത്താൻ അനുവാദം ലഭിക്കണമെന്ന് നമ്മളുടെ മൂന്നാമത്തെ റൗണ്ട് സംസാരത്തിൽ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അനുവാദം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ പരിഗണിക്കാമെന്ന് പറയുകയും അതനുസരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ജുമാ തുടങ്ങാനും അതുപോലെ പള്ളി സാധാരണഗതിയിൽ തുറന്ന് പ്രവർത്തിക്കാനുമുള്ള അനുവാദം ലഭിച്ചു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുവാദവും, അതനുസരിച്ച് പള്ളി തുറക്കാനായി നമ്മൾ തീരുമാനമെടുത്തു. പക്ഷേ അതിൽ ചില നിബന്ധനകൾ വച്ചിട്ടുണ്ട്. സുപ്രഭാതത്തിൻ്റെ ഇന്നലെ ഉള്ള പേപ്പറിൽ ചന്ദ്രികയിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ അത് അറിയിച്ചിട്ടുള്ളതാണ്. വാട്സപ്പ് മുഖേന എൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉസ്മാൻ്റെ മൊബൈലിൽ നിന്ന് അത് നിങ്ങളെ അറിയിച്ചിട്ടുള്ളതുമാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്നാണ് കേട്ടിരുന്നത്. ഏതായാലും ജുമാ തുടങ്ങൽ ഇങ്ങനെയുള്ള പ്രയാസമുള്ള സ്ഥലങ്ങളിൽ ജുമാ തുടങ്ങാൻ നമുക്ക് സാധ്യമല്ല. സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ജുമാ തുടങ്ങുന്നതിലുള്ള ബുദ്ധിമുട്ടല്ല, അവിടെ നമുക്ക് പരിചയമില്ലാത്ത ചില ആളുകൾ വന്നു കയറിയാൽ, അവർക്ക് ചിലപ്പോൾ രോഗം ഉള്ളവരാണെങ്കിൽ, റോഡിന് സമീപത്തുള്ളവരാണെങ്കിൽ, റെയിൽവേ സ്റ്റേഷനടുത്തുള്ളവരാണെങ്കിൽ, വലിയ വലിയ ബിസിനസ്സുകളും മറ്റും നടക്കുന്ന കച്ചവട പ്രദേശങ്ങളിലുള്ളവരാണെങ്കിൽ അവരെ തടുക്കാനോ അല്ലെങ്കിൽ അവരെ പള്ളിയിൽ പ്രവേശിപ്പിക്കണ്ട എന്ന് പറയാനോ, പ്രവേശിക്കാൻ അനുവദിക്കാൻ പാടില്ലെന്ന് പറയാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് അവിടെ വെജുമായ വേണ്ടതില്ല എന്നാണ് തീരുമാനം. പക്ഷേ കാസർഗോഡ് മാത്രമല്ല, നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും പട്ടണങ്ങൾ ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ യാതൊരു നിലക്കുമുള്ള ഈ നിലക്കുള്ള ബുദ്ധിമുട്ടും ഇല്ല. അവിടെ വരുന്നത് ആ പ്രദേശത്തുകാരായ, ആ മഹല്ലത്തുകാരായ ആളുകൾ മാത്രമാണ്. അപ്പോൾ അവർക്ക് അവിടെ ജുമാ നിർബന്ധമാണ്, ജുമാ ഒഴിവാക്കാനുള്ള ഒരു കാരണവും അവർക്കില്ല. ജുമാ നടത്താത്തതിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് അവരോട് ചോദ്യം ചെയ്യപ്പെടും, ശിക്ഷ ലഭിക്കും. ഭയാനകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവിടങ്ങളിൽ ജുമാ നടത്തുക തന്നെ വേണം. 40 ആളുണ്ടെങ്കിൽ ജുമാ നടത്തണം. പള്ളിയില്ലെങ്കിൽ നിസ്കാര പള്ളിയായാലും മതി, മദ്രസയായാലും മതി, നമ്മുടെ ഏതെങ്കിലും ഹാളുകളിൽ വെച്ചാലും മതി, ഇനി ഒന്നും അല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ വെച്ചാലും മതി, പറമ്പിൽ വെച്ചാലും മതി, ആ മഹല്യത്തിൽപ്പെട്ട ആളുകൾ ജുമാ നടത്തി തന്നെ വേണം. 40 ആളുണ്ടെങ്കിൽ 100 വരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാന്നുള്ളതാണ് പുതിയ നിയമം. അതനുസരിച്ച് നമ്മുടെ മഹല്ലിലെ അകലെ താമസിക്കുന്ന ആളുകളോട്, ബുദ്ധിമുട്ടില്ലാത്ത ആളുകളോട് ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് പറയണം, അവർക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കണം. ജുമാ നടത്തുക തന്നെ ചെയ്യണം. ജുമാ നടത്തിയിട്ടില്ലെങ്കിൽ ജുമാ ഒഴിവാക്കിയതിൻ്റെ പേരിലുള്ള ശിക്ഷ അവർക്ക് ലഭിക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് അവർക്കതിൽ നിന്ന് കൈച്ചിലാവാൻ സാധ്യമല്ല. ജുമാ നടത്തിക്കോട്ടെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ജുമാ നടത്താം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഞാൻ കഴിഞ്ഞ 3 മുമ്പ് റജബിൽ നടത്തിയ, ഇവിടെ തിരൂർക്കാട് വെച്ച് നടത്തിയ
ജുമായും ഖുതുബയും നിസ്കാരവും എല്ലാം കൂടി 9 മിനിറ്റാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ സംഗതി കഴിക്കാം, എന്നിട്ട് അവർ പോയിക്കോട്ടെ. അപ്പോൾ ആ നിലയ്ക്ക് ജുമാ നടത്തുക തന്നെ ചെയ്യണമെന്ന് അവരോട് അവരെ ബോധ്യപ്പെടുത്തണം. ജുമാ ഇല്ലാത്തതിൻ്റെ ജുമാ ഒഴിവാക്കിയാൽ കിട്ടുന്ന ആ ഭയാനകരമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പാടില്ല നമ്മളാളുകൾ. അവർ വിവരമില്ലാത്തവരാണ്. അതുകൊണ്ട് ജുമാ നടത്തൽ നിർബന്ധമാണ് എന്ന ഈ വിവരം അവർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ വേറെ ആളുകൾ വേറെ സ്ഥലത്ത് നിന്ന് വരാനില്ല, അതുപോലെ രോഗികളായ ആളുകളുമില്ല എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ പലതുമുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ജുമാ നടത്തന്നെ വേണം. ഈ പ്രദേശത്തുള്ള ആളുകളല്ലാത്ത മറ്റുള്ള ആളുകൾ അവിടെ വരേണ്ടതില്ല എന്ന് അവർക്ക് നോട്ടീസ് വെക്കാം, അവർക്ക് അതിനെ സംബന്ധിച്ചുള്ള വിവരം നൽകാം. ആ നിലക്ക് വളരെ ശ്രദ്ധയോടുകൂടി നമ്മളുടെ ആ ഉപാധിയിൽ പറഞ്ഞിട്ടുള്ള നിബന്ധന പാലിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകണം, ജുമാ നടത്തണം. ജമാഅത്ത് പറ്റുന്നതുപോലെ നടത്തണം. ജമാഅത്തിന് ഇത്ര ആളുമില്ല, ജുമാക്ക് 40 ആളെന്നെ വേണം. അത് 100 ആൾ വരെ ഇപ്പം നമുക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. 50 ആളാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, 50 അല്ല 100 തന്നെ ഗവൺമെൻറ് അനുവാദം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് 100 വരെയുള്ള ആളുകൾ, 100 തേക്കണമെന്നില്ല, ആളില്ലാത്തവിടത്ത് 100 ആളുകൾ തേക്കണമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒന്നും അടിപിടിച്ച് കൊണ്ടുവരേണ്ടതില്ല. ആ നിലക്ക് വളരെ ശ്രദ്ധയോടുകൂടി ദീനിൻ്റെ ഈ കാര്യം മാലിക് ദീനാറിൻ്റെ അയൽവാസികളായ നമ്മുടെ മക്കളോട്, നമ്മുടെ സഹോദരന്മാരോട്, നമ്മുടെ മഹല്ലത്തുകാരോട് ഈ വിവരം അറിയിക്കണം. നമ്മൾക്ക് മാത്രമുള്ളതല്ല, എൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതനുസരിച്ച് ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ തയ്യാറാവണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല ഖൈർ നൽകുമാറാവട്ടെ. ദീനിയായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ, ജമാഅത്തുമായി സഹകരിക്കാൻ, നമ്മുടെ ജുമാഅയ്ക്ക് എല്ലാ നിലയിലുള്ള പങ്കാളിത്തവും വഹിക്കാൻ നാം എല്ലാവരും തയ്യാറാവുക. അതിനല്ലാഹു സഹായിക്കുമാറാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.